Now we can discuss about the poem I Can't Help Blossoming, which was written by Dr. K. Ayyappa Panikkar. Who is this Dr. K. Ayyappa Panikkar? മലയാളം പഠിച്ച കുട്ടികൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. മലയാള സാഹിത്യത്തിൻ്റെ തന്നെ ഒരു ലിറ്റററി ഐക്കണായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഡോക്ടർ അയ്യപ്പ പണിക്കറിനെ. അപ്പം ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ, ഹു വാസ് എൻ ഐക്കൺ ഓഫ് ലിറ്ററേച്ചർ, വാസ് ബോൺ അറ്റ് കാവലം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഹി വാസ് ഓൾസോ ആൻ എമിനൻറ് പോയറ്റ്, ലിറ്റററി ക്രിറ്റിക്, ക്യൂരിയസ് സ്കോളർ ആൻഡ് എ ബിലവഡ് ടീച്ചർ. ഡോക്ടർ പണിക്കർ എക്സൽഡ് ഇൻ ഹിസ് യൂസ് ഓഫ് ബ്ലാക്ക് ഹ്യൂമേഴ്സ് ആൻഡ് ടങ് ഇൻ ചീക്ക് റിമാർക്സ്. He was one of the pioneers of modernism in Malayalam poetry. Panikkar was a recipient of a number of honors, which include Padma Shri and Kerala Sahitya Academy Award. The poem I Can't Help Blossoming, it's a translation of Dr. Ayyappa Panikkar's Pookathirikkan Enikkavathille. It's an exquisite rendering which depicts the beauty, grace and significance of golden cassia flower that blossoms during the festival of Vishu to the Keralaites. At the same time, the poem embraces the themes of change, loss and nostalgia that have been strolling the landscape of Kerala in the mindscape of the people. The yellow color of the cassia flower becomes a unifying factor, the color of oneness and unity. In a vague yet tangible manner, the poet also speaks of the vanishing greens and pelting heat, which are the indication of the changing climate. Despite the adversities, the cassia flower cannot help blossoming, for it epitomizes the culture, heritage and the unity of the land. So here we are going to study the poem I Can't Help Blossoming. I Can't Help Blossoming എന്ന് പറയുന്ന പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പോയം അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന മലയാളം പോയത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ്. നമുക്ക് ആദ്യം ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം. എപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ പഠിച്ചാലും ഇറ്റ് ഈസ് നെസസറി ടു റീഡ് ദി ഒറിജിനൽ വേർഷൻ ആസ് വെൽ. നമ്മൾ അതിന്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇംഗ്ലീഷ് വേർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഐ കാൻ ഹെൽപ് ബ്ലോസമിങ്. സോ നൗ വി ആർ ഗോയിങ് ത്രൂ ദി പോയം. പ്ലീസ് ലിസൺ. ഐ കാൻ ഹെൽപ് ബ്ലോസമിങ്. ഓ ഐ കാൻഡ്, ഈസ്റ്റ് ദിസ് ദ സീസൺ ഓഫ് ദി വിഷു ഫെസ്റ്റിവൽ ആൻഡ് ഐ ആം ഐ നോട്ട് ദി ഗോൾഡൻ കാസിയ? ഓ I just can't help blossoming once the Vishu season arrives. അതായത് വിഷു എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയ്ക്ക് പൂക്കാതിരിക്കാനാവതില്ല. അതാണ് ഈ കവിത തുടങ്ങുന്നത് തന്നെ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, വിഷുക്കാലമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. അതായത് വിഷു സമയം എത്തിക്കഴിഞ്ഞാൽ കണിക്കൊന്ന എന്ന് പറയുന്ന ആ ഒരു ഫ്ലവറിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. കണിക്കൊന്ന പൂത്തു എന്ന് കാണുമ്പോൾ തന്നെയാണ് വിഷു എത്തി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ പോയത്തിലുടനീളം കണിക്കൊന്നയെ വിഷുവുമായി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഹോൾ സ്കെച്ച് ആണ് നമ്മൾക്ക് കവി തരുന്നത്. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ. ഐ കാൻ ഹെൽപ് ബ്ലോസമിങ്. ഓ ഐ കാൻഡ്, ഈസ്റ്റ് ദിസ് ദ സീസൺ ഓഫ് ദി വിഷു ഫെസ്റ്റിവൽ ആൻഡ് ആം ഐ നോട്ട് ദി ഗോൾഡൻ കാസിയ? ഓ ഐ ജസ്റ്റ് കാൻ ഹെൽപ് ബ്ലോസമിങ് വൺസ് ദ വിഷു സീസൺ അറൈവ്സ്. In sleep, I shudder and stir, and the dawn will take off its dark cap and slowly unfold a smile. Cool morning breeze will blow, and the bird of the sky will peep down intently. Inside the vein, it is a rush to reach all the flowers to the embroidered body glow. Bee cuck on the tip of the sprig that looked withered, shine golden lockets, my lockets, your lockets, flower lockets. Am I not the golden cassia celebrating all the splendor dancing on the sprig? അതായത് വിഷു എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയ്ക്ക് പിന്നെ ഉറക്കമില്ല. ഉറക്കത്തിലൊക്കെ കണിക്കൊന്ന ഇങ്ങനെ ഞെട്ടിച്ചാടി എണീക്കും. കാരണം വിഷു എത്തിക്കഴിഞ്ഞാൽ കണിക്കൊന്നയ്ക്ക് കണിക്കൊന്നയുടെ റെസ്പോൺസിബിലിറ്റി അറിയാം. വിഷു എത്തുമ്പോഴത്തേക്കും എപ്പോഴും വിഷു പക്ഷി വിഷു എത്തിയതായി ചെങ്ങാതി കിളി എന്നൊക്കെ പറയും. ആ വിഷു പക്ഷി ഓരോ നാട്ടിലും പാട്ടുപാടി പാട്ടുപാടി വിഷു എത്തി എന്നുള്ളത് അറിയിക്കാറുണ്ട്. അപ്പൊ വിഷു എത്തിയത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയ്ക്ക് പിന്നെ ഉറക്കമില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ തന്നെ എടുക്കുക, കോളേജിൽ നിന്നൊരു ടൂറിന് പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകണമെന്ന ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങില്ല. കാരണം നമുക്കറിയാം ആ ദിവസം നമുക്ക് ഇവിടെ പോകേണ്ടതാണ്, ഇവിടെ പോയി സന്തോഷിക്കേണ്ടതാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഉറങ്ങാറില്ല. പലപ്പോഴും കോളേജിൽ നിന്നൊക്കെ ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങില്ല. അതേപോലെയാണ് കണിക്കൊന്ന എന്ന് പറയുന്നത് യാതൊരു മടിയുമില്ലാതെ എപ്പോഴും വിഷു എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണിക്കൊന്നയ്ക്ക് ഉറക്കവും ഇല്ല, ഞരമ്പിലൊരു പെടച്ചിലാണ് കണിക്കൊന്നയ്ക്ക്. എത്രയും പെട്ടെന്ന് പൂക്കണം, വിഷുവാണ്, ആളുകളെ സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു തോന്നല് മാത്രമേ നമ്മുടെ കണിക്കൊന്നയ്ക്കുള്ളൂ. പിന്നീട് പറയുന്നത്
വിഷുക്കാലം എത്തുമ്പോൾ ഈ ഉണങ്ങിയ ചുള്ളിക്കമ്പിലാണെങ്കിലും അതിന്റെ ഓരോ ശിഖരങ്ങളിലും പൂത്താലി താലി പോലത്തെ ചെറിയ 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 പൂക്കൾ കൊണ്ടാണ് കണിക്കൊന്ന് നിറഞ്ഞു നിൽക്കുന്നത്. കണിക്കൊന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ പൂക്കൾ, അതിന്റെ പൂവ് എന്ന് പറയുന്നത് മഞ്ഞ കളറിൽ ചെറിയ ചെറിയ ലോക്കറ്റ്സ് പോലെയാണതുള്ളത്. Am I not the golden cassia celebrating all the splendor dancing on the sprig? Where have they vanished? All my greens, where my sufferings too? The heat burning in the warm summer, the cries in the wilderness, freezing in frost, the soft branches broken by the onset of rains, and when everything vanishes somewhere, where from, come the sweet smiles of hello on my lips once again. അതായത് ഈ പാരഗ്രാഫിൽ പറയുന്നത് ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് ആണ്. ഒരു പാസ്റ്റ് പ്രസന്റ് എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. പണ്ട് കണിക്കുന്നയുടെ പണ്ടത്തെ നമ്മുടെ കാലം എങ്ങനെയായിരുന്നു? പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, ഒരു നേച്ചർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്ന ആ ഗ്രീനറി കാണുന്നില്ല. മഴയും പ്രകൃതി ദുരന്തങ്ങളും ഫ്ലഡും വേനൽക്കാലം ആകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും കാട്ടുതീയൊക്കെയായി നമ്മുടെ കാലത്തിന്റെ രൂപവും ഭാവവും എല്ലാം മാറി. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണിക്കൊന്ന പറയുന്നത് എത്ര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും എത്ര മഴ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിഷു ആയാൽ കണിക്കൊന്ന് പൂത്തിരിക്കും. കാരണം കണിക്കൊന്നയുടെ ധർമ്മം എന്താണെന്ന് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മറ്റാരെക്കാൾ നന്നായിട്ട് കണിക്കൊന്നയ്ക്ക് അറിയാം. നമ്മളൊക്കെ ആണെങ്കിലോ ചെറിയൊരു പ്രശ്നം വന്നാൽ ഉടനെ നമ്മൾ മൂഡ് ഓഫ് ആയി പോയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മൾക്കുണ്ടായ ദുരന്തത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നെല്ലാം നമ്മൾ ഓടിക്കളയും. പക്ഷെ കണിക്കൊന്ന അങ്ങനെയല്ല ചെയ്യുന്നത്. കണിക്കൊന്നയ്ക്ക് എത്ര വലിയ എത്ര ഭയങ്കരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ പോലും തന്റെ ധർമ്മം എന്താണെന്ന് അറിയാം. ആൻഡ് ഹി ആക്ട്സ് അക്കോർഡിംഗ്ലി. അതനുസരിച്ച് തന്നെയാണ് കണിക്കൊന്ന മുന്നോട്ട് പോകുന്നത്. The tender magnificence of my lovely wedding lockets, softer than petals, where from does it come? The dawn of spring equinox. It comes pouring forth cool sensation to have the first glimpse of the auspicious moment, bringing good luck. Small eyes thinking of me have kept their lids closed since long, without waking up, without opening the eyes even if awake. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ചൂടുള്ള മാസമാണ് മീനമാസം എന്നുള്ളത്. അപ്പൊ മീനമാസത്തിന് ശേഷമുള്ള മേടമാസത്തിലാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. മീനച്ചൂട് സഹിച്ച് ഇങ്ങനെ നമ്മുടെ കണിക്കൊന്നയുടെ ഓരോ ശിഖരങ്ങൾ ഉണങ്ങിയിരുന്നാൽ പോലും വിഷു ആണെങ്കിൽ ആ ഉണങ്ങിയിരിക്കുന്ന ശിഖരങ്ങളിൽ മഞ്ഞ പൂക്കുല പോലെ കണിക്കൊന്ന വിരിഞ്ഞു നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സാഹചര്യം എത്ര മോശമാണെങ്കിൽ പോലും തന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്ന കണിക്കൊന്ന എത്ര ചൂടത്തും വിരിഞ്ഞു പൂവിട്ട് നിൽക്കും. അടുത്ത ലൈനിലെ ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും കണി കണ്ടിട്ടുണ്ട്. അതായത് മേടമാസമാകുമ്പോൾ രാവിലെ അമ്മ നമ്മളെ വിഷുവിന്റെ അന്ന് രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോയി കൃഷ്ണന്റെ മുന്നിൽ നിർത്തി കണി കാണിക്കാറുണ്ട്. അതൊരു നൊസ്റ്റാൾജിയാണ്. പക്ഷെ നമ്മള് പലരും കണി കാണുന്നത് കൃഷ്ണനെയും കണിക്കൊന്നേ ആണെങ്കിലും അതിനു മുന്നേ നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് ആരെയും അറിയിക്കില്ല. വിത്തൗട്ട് വേക്കിംഗ് അപ്പ്, വിത്തൗട്ട് ഓപ്പണിംഗ് ദ ഐസ് ഇവൻ ഇഫ് എ വേക്ക്, വിത്തൗട്ട് ലെറ്റിംഗ് എനി വൺ സീ ദം ഇവൻ ഇഫ് എ പൺ, ദേ വെയിറ്റ് ഫോർ ഗുഡ് ലക്ക് ആൻഡ് ഫോർ ദ ഗുഡ്. അതായത് നമ്മൾ കണ്ണ് തുറന്നു എങ്കിൽ പോലും നമ്മൾ കണ്ണ് തുറന്നത് ആരെയും അറിയിക്കാതെ നമ്മളിങ്ങനെ ചെറിയ കള്ളത്തരത്തിലൂടെ കണ്ണടച്ച് കൃഷ്ണനെയും കണിക്കുന്നതും തന്നെയാണ് കണി കാണുന്നത്. പുതിയ ഒരു വർഷം ഒരുക്കുവാനും സന്തോഷവും സമൃദ്ധിയും നമ്മളിലേക്ക് എത്തിക്കാനും കണിക്കൊന്ന എടുക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പറ്റില്ല. അത്രയും വലിയ ഒരു ഡ്യൂട്ടിയാണ് കണിക്കൊന്ന ചെയ്യുന്നത്. അതും ഇത്രയും പ്രതിസന്ധികൾ, ചേഞ്ചിങ് ക്ലൈമാറ്റ്സും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഇപ്പൊ കണിക്കൊന്നയൊന്നും അധികം കാണാൻ കിട്ടില്ല. എന്നാൽ പോലും വിഷുവിന് കുറേ നാള് മുന്നേ തന്നെ കണിക്കൊന്ന വിരിഞ്ഞ് റെഡിയായി നിൽക്കാറുണ്ട്. വിതൗട്ട് ലെറ്റിംഗ് എനി വൺ സീ ദം ഇവൻ ഇഫ് ഓപ്പൺ, ദ വെയിറ്റ് ഫോർ ഗുഡ് ലക്ക് ആൻഡ് ഫോർ ദ ഗുഡ്. I put on the yellow garb fate has bestowed on me, only one color. I can't don many colors, am I not the golden cassia? And isn't this the season of the Vishu festival? ഇനി പറയുന്നത് കണിക്കൊന്നയുടെ നിറത്തെക്കുറിച്ചാണ്. മഞ്ഞ എന്ന് പറയുന്ന ഒരു ഒറ്റ നിറമേ കണിക്കൊന്നയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളൂ. അതിൽ കണിക്കൊന്ന ഹാപ്പിയാണ്. നമ്മുടെ ലൈഫ് തന്നെ എടുക്കുക. ഇപ്പൊ നമുക്ക് സൈക്കിൾ ഉണ്ട്, കാറില്ല. അപ്പൊ നമ്മൾ ഒട്ടന്നെ തന്നെ നമ്മൾ മനുഷ്യരെന്താ ചെയ്യുന്നത്? ഓ, എനിക്ക് കാറില്ല, എനിക്ക് കാറ് വേണം, എനിക്ക് ആകെ ഉള്ളത് ഈ സൈക്കിളാണെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും കരയുന്നതും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും. നമ്മുടെ കയ്യിലുള്ളത് നമ്മുടേതാണ്. അതിന് അതിൻ്റെതായ ക്വാളിറ്റീസും അതിൻ്റെതായ യുണീക്നെസ്സും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും
ഉള്ളതുകൊണ്ട് ഒരിക്കലും സന്തോഷിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളതിൻ്റെ വാല്യൂ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് എന്താണോ അതിനെ മാത്രമേ നമ്മൾ പുകഴ്ത്താറുള്ളൂ. പക്ഷെ കണിക്കൊന്ന, ഇവിടെയാണ് നമ്മൾ കണിക്കൊന്നയെ മാതൃകയാക്കേണ്ടത്. കണിക്കൊന്നയ്ക്ക് ദൈവം ആകെ കൊടുത്തിട്ടുള്ളത് മഞ്ഞ നിറമാണ്. പക്ഷെ ആ മഞ്ഞ നിറത്തിൻ്റെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ഈ കവിതയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണോ കണിക്കൊന്നയ്ക്ക് ഉള്ളത് അത് കണിക്കൊന്ന ആക്സെപ്റ്റ് ചെയ്യാണ്, എനിക്കിതേ ഉള്ളൂ, പക്ഷേ ഇത് എന്റേതാണ്, എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. ഇനി അങ്ങോട്ട് ഈ ലൈനിൽ മുഴുവനും പറയുന്നത് മഞ്ഞ എന്ന് പറയുന്നത് ദ കളർ ഓഫ് യെല്ലോ, ദ യുണീക്നെസ് ഓഫ് യെല്ലോ കളർ, അതാണ് ഇതിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ കളർ ഓഫ് ലവ് ദറ്റ് ഫിൽസ് ദ ടേമറിക് പേസ്റ്റ് ദറ്റ് ഇസ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ദ ബ്രൈഡ്. ദ കളർ ഓഫ് ദ ഇല്യൂഷൻ ഫെഡ് യൂത്ത്ഫുൾനെസ് ഈഗർ ടു ക്യാച്ച് ഇവൻ എ ഫ്ലീറ്റിംഗ് സൈഡ് ലോങ് ഗ്ലാൻസ്. ദ കളർ ദറ്റ് സ്പ്രിങ്കിൾസ് ദ സ്പെൽ ഓഫ് ഗ്ലോറി. മഞ്ഞ എന്ന് പറയുന്ന നിറമാണ് നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായ മഞ്ഞളിന്റെ നിറം പോലും മഞ്ഞയാണ്. മാത്രമല്ല താനേ മയങ്ങി തിളങ്ങുന്ന വർണ്ണം, മലയാളത്തിനകത്ത് പറയുന്നത് ഈ ലൈനാണ്, താനേ മയങ്ങി തിളങ്ങുന്ന വർണ്ണം, അതാണ് മഞ്ഞ എന്ന് പറയുന്നത്. നമുക്ക് എവിടെ നിന്നാലും മഞ്ഞ എന്ന് പറയുന്ന കളറിനെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ആ നിറത്തിന്റെ പ്രത്യേകതയും. അപ്പം കണിക്കൊന്ന ഇസ് അവേർ ദാറ്റ് ഇറ്റ് ഹാസ് ഓൺലി വൺ കളർ. അതായത് കണിക്കൊന്നയ്ക്ക് അറിയാം അതിന് ഒരൊറ്റ നിറമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ആ ഒരൊറ്റ നിറം അതിന്റെ യുണീക്നെസ്സിനെ കണിക്കൊന്ന അംഗീകരിക്കുകയും അത് തനിക്കേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടെയും കോൺഫിഡൻസിലൂടെയും സെൽഫ് ലെവലിലൂടെയാണ് കണിക്കൊന്ന മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് പലർക്കും ഇല്ലാണ്ടാവുന്നത് വി ഓൾ ലാക്ക് ദ സെൽഫ് കോൺഫിഡൻസ്. വി ഡോണ്ട് ഹാവ് ടൈം ടു കൺസിഡർ ദ വാല്യൂ ഓഫ് അവർ സെൽഫ്. നമുക്ക് ഒരിക്കലും നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളതിലൊന്നും നമ്മൾ അവെയർ അല്ല. നമുക്ക് എന്തൊക്കെ ഇല്ല, ഇനി നമുക്ക് എന്തൊക്കെ കിട്ടണം, ആ ഒരു കാര്യം മാത്രമേ നമ്മൾ നമ്മുടെ ലൈഫിൽ ചിന്തിക്കാറുള്ളൂ. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി കണിക്കൊന്നേ പോലെ നമ്മൾ ചിന്തിക്കണം എന്നും കൂടി ഈ കവിതയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ മലയാളം പോർഷൻ ഇങ്ങനെയാണ്. കല്യാണ മന്ത്രം പൊഴിക്കുന്ന വർണ്ണം, കളകളം പാടി മയങ്ങുന്ന വർണ്ണം, താനേ മയങ്ങി തിളങ്ങുന്ന വർണ്ണം, വേറുള്ളതെല്ലാം തിളക്കുന്ന വർണ്ണം, പകൽ നേർത്തു നേർത്തു കടൽമായല ചാർത്തുന്നൊരു അന്തിച്ചുവപ്പിന്നകമ്പടി വർണ്ണം, 12 സൂര്യന്റെ കിരണങ്ങൾ മേഘപ്പരപ്പാലരിച്ചത് 13 പൗർണമിയിൽ ആറ്റിക്കുറുക്കി പൊടിച്ചെങ്ങുമെന്നും തിളങ്ങുന്ന വർണ്ണം. ഇങ്ങനെയാണ് അതിന്റെ മലയാളം ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷൻ ദ കളർ ഓഫ് ലവ് ദറ്റ് ഫിൽസ് ദ ടേമറിക് പേസ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ദ ബ്രൈഡ്. The color of the illusion fed youthfulness eager to catch even a fleeting sidelong glance. The color that sprinkles the spell of glory. The color that swings to the tunes of music. The color that gleams and glows by itself. The color that adds luster to everything else. The color that accompanies the twilight red worn by the sea waves as the day grows thin. The color filtered by clouds from 11 moons which stores the concentrated light of 12 suns. 12 സൂര്യന്റെ കിരണങ്ങൾ ആ വർണ്ണരേണുക്കളിൽ മിന്നിത്തിളങ്ങുന്ന മേഘങ്ങളിലൂടെ 11 ചന്ദ്രങ്ങളിൽ അരിച്ചെടുക്കുന്ന വർണ്ണമെന്ന ഒരു വലിയ ഒരു കമ്പാരിസൺ ആണ് ഇതിനകത്ത് അയ്യപ്പ പണിക്കർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആ മഞ്ഞ എന്ന് പറയുന്ന നിറത്തിന്റെ യുണീക്നെസ് ആണ് കാണിക്കുന്നത്. വേറെ ഏത് നിറമുണ്ട്? പച്ച കളറിലെ കണിക്കൊന്ന് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുവപ്പ് നിറത്തിലത് കണ്ടിട്ടുണ്ടോ? ഇപ്പം റോസാപ്പൂ അല്ലല്ലോ നമ്മൾ കണി കാണുന്നത്. നമ്മൾ കണി കാണുന്നത് മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്നയാണ്. നമ്മൾ അതിന്റെ നിറവും അതിന്റെ കേപ്പബിലിറ്റീസും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല കണിക്കൊന്ന നമ്മളിലേക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപദേശവും അതാണ്. നമ്മൾക്ക് എന്താണോ ഉള്ളത് അത് മറ്റൊരാളുടെ കയ്യിലില്ല, അത് നമ്മൾക്ക് മാത്രം സ്വന്തമാണ്. അതിനെ ആദ്യം വാല്യൂ ചെയ്യുക, എന്നിട്ട് ഇല്ലാത്തതിന് വേണ്ടി ദുഃഖിക്കുക. ദ കളർ ഫിൽറ്റേർഡ് ബൈ ക്ലൗഡ്സ് ഫ്രം 11 മൂൺസ് വിത്ത് സ്റ്റോർസ് ദ കോൺസെൻട്രേറ്റഡ് ലൈറ്റ് ഓഫ് 12 സൺസ് ഈസ് ഇൻ മൈ ബോഡി ഷൈനിങ് വിത്ത് ദോസ് പിഗ്മെന്റ്സ് ഗോൾഡൻ സ്കിൻഡ് ആൻഡ് ഫ്ലവർ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആം ഐ നോട്ട് ദ ഗോൾഡൻ കാസിയ ആൻഡ് ഈസ് ഇൻ ദിസ് ദ സീസൺ ഓഫ് വിഷു ഓ ഐ കാൻ ഹെൽപ് ബ്ലോസമിങ്. ഈ ലൈൻ പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. കാരണം ഇത്രയും മനോഹാരിതയുള്ള ഒരു നിറമാണ് എന്റെ ദേഹത്ത് മുഴുവനും ആകമൊത്തമുള്ളത്. അപ്പൊ ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല. വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ കണിക്കൊന്ന പൂത്തുലഞ്ഞ് ബാക്കിയുള്ളവരിലേക്ക് സന്തോഷം എത്തിച്ചിരിക്കും. സന്തോഷം എത്തിക്കുക എന്നതാണ് കണിക്കൊന്നയുടെ റെസ്പോൺസിബിലിറ്റി. കണിക്കൊന്ന കാണുമ്പോഴേ നമ്മൾക്ക് പുതിയൊരു വർഷമായി, ഇനി സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും എന്നൊരു തോന്നൽ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ കണിക്കുന്നേ പോലെ നമ്മളാവണം. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു സൈഡിൽ മാറ്റിവെച്ചുകൊണ്ട് കണിക്കുന്നേ പോലെ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുവാനും ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന്റെ ഭാഗമാകുവാനും
സ്വയം സ്നേഹിക്കുവാനും നമ്മളും പഠിക്കണം. അതാണ് ഈ കവിതയിലുടനീളം പറയുന്നത്. ഇടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ആം ഐ നോട്ട് ദി ഗോൾഡൻ കാസിയ, ഞാൻ ആരാണ്, ഞാൻ കണിക്കൊന്നയാണ് എന്ന് ഇടയ്ക്ക് ഈ പോയത്തിന്റെ ലൈനുകളിൽ എടുത്തു പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് കോൺഫിഡൻസ് കാണിക്കുന്നതാണ്. ഐ കാൻ ഹെൽപ് ബ്ലോസമിംഗ് എന്ന് പറയുന്ന ഈ പോയത്തില് വിഷു സീസണിനെ മാത്രമല്ല ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗോൾഡൻ കാസിയ കണിക്കൊന്ന എന്ന് പറയുന്ന ഒരു ഫ്ലവറിന്റെ പേഴ്സ്പെക്റ്റീവില് മാത്രമല്ല ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ്, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചേഞ്ചിങ് കലാമിറ്റീസ്, നമുക്ക് ഉണ്ടാകുന്ന, നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയും ഒരുപാട് കലാമിറ്റീസിനെ പറ്റിയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡെപ്ത്തിൽ ഈ പോയം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇതൊരു സീസണൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വിഷു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഇതിനകത്തുള്ളത്. ഒരുപാട് ചേഞ്ച് ഓഫ് ലോസ്, ഇന്നസെൻസ്, നോസ്റ്റാൾജിക് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്, ഒരുപാട് സോഷ്യൽ കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു ലിസൺ ടു ദി ഒറിജിനൽ വേർഷൻ ആസ് വെൽ, ബിക്കോസ് ഇറ്റ് ഈസ് നെസസറി ടു ലിസൺ ടു ദി ഒറിജിനൽ വേർഷൻ. മലയാളം പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന മലയാളം കവിത നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് വേണം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അപ്രോച്ച് ചെയ്യാൻ. കാരണം മലയാളത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷാർപ്പ് ലാംഗ്വേജ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് വായിക്കുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ, കേരളത്തിലാകെ മൊത്തം നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ തോന്നും വിഷു സീസണിൽ. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റീഡ് ഇറ്റ്. പിന്നെ ഞാൻ ഇതിനകത്ത് യെല്ലോ എന്ന് പറയുന്ന കളറിന്റെ മെറിറ്റ് പറയുന്ന ഭാഗം മാത്രമാണ് മലയാളത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആ സെയിം എക്സാക്ട് ലൈൻ വായിച്ചിട്ടുള്ളത്, അതിലും പ്രൊണൗൺസിയേഷനിൽ വ്യത്യാസം കാണും. സോ നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിക്കുക. ബിക്കോസ് ഇഫ് യു കമ്പയർ വിത്ത് ദി ടു വേർഷൻ, ദി ട്രാൻസ്ലേഷൻ ആൻഡ് ദി ഒറിജിനൽ വേർഷൻ ആസ് വെൽ, പൂക്കാതിരിക്കാൻ എനിക്കാവില്ല ദ മലയാളം വേർഷൻ, യു വിൽ ബി ഏബിൾ ടു അനലൈസ് ദി ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ലാംഗ്വേജ് വിച്ച് ഇറ്റ് കൺസ്ട്രക്റ്റഡ്. സോ അത് വായിക്കുക, വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുകയും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു പോയമാണിത്. ബെറ്റർ യു ഹാവ് ടു ലിസൺ ടു ദാറ്റ്.